ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു അടിപൊളി വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കിയല്ലോ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നാരങ്ങയും ഇഞ്ചിയും കറിവപ്പെട്ട ഇത് മൂന്നും ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇത് നിങ്ങളുടെ വർദ്ധിച്ച ഭാരം കുറയ്ക്കുകയും കൊഴുപ്പ് കൊഴുപ്പുരുക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ രാവിലെ രാവിലെ വെറും വയറ്റിൽ കറിവപ്പെട്ട ഇഞ്ചി നാരങ്ങ എന്നിവ ചേർത്തുള്ള വെള്ളം കുടിച്ചാൽ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡ്രിങ്ക് കുടിച്ചാൽ നിങ്ങൾ അരക്കെട്ടിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ശരിക്കും പറഞ്ഞാൽ കറുവപ്പെട്ട ഇഞ്ചി നാരങ്ങ എന്നിവയിൽ തയാമിൻ കാൽസ്യം നിയാസിൻ വൈറ്റമിൻ സി ഇരുമ്പ് സിങ്ക് ക്രോമിയം പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട് ഇത് നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും നിങ്ങളുടെ ശരീരത്തിലെ അമിത ഭാരം കുറയ്ക്കാൻ സഹായിക്കും പിന്നെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശം ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും അപ്പോൾ നമ്മളിപ്പോൾ നാരങ്ങയുടെ തോലെല്ലാം ഇതെങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നാല് നാരങ്ങയുടെ കഷ്ണങ്ങളാണുള്ളത് ഞാൻ രണ്ട് മീഡിയം നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് നാരങ്ങയെല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്കാണ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറ്റ നാരങ്ങ മതിയാവും ഞാനൊരു മീഡിയം ഇഞ്ചീൻ്റെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ തോലെല്ലാം ചെറുതായിട്ട് കളയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് കടയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചിയാണ് അപ്പോൾ വീട്ടിലൊക്കെയുള്ള ഇഞ്ചി ആണെങ്കിൽ അതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ തയ്യാറാക്കാൻ പറ്റിയ ഡ്രിങ്ക് ആണല്ലേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ എന്തായാലും വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇത് നാരങ്ങ ഉണ്ടാവും ഇഞ്ചി ഉണ്ടാവും ഇതെല്ലാം കറുവാപ്പട്ട ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു ലിറ്റർ വെള്ളം ഞാനൊരു പാനിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ നാരങ്ങ ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇട ഇടുന്നത് ഒരു കറുവാപ്പട്ടയുടെ ഒരു സ്റ്റിക്കാണ് അപ്പോൾ കറുവപ്പട്ടയുടെ സ്റ്റിക്ക് ഇല്ലെങ്കിൽ കറുവാപ്പട്ടയുടെ പൊടി ആയാലും മതി കേട്ടോ ഒരു സ്പൂൺ പൊടി പൊടി നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചെറിയ തീയിൽ പത്ത് മിനിറ്റാണ് വെക്കേണ്ടത് ചെറിയ തീയിൽ പത്ത് മിനിറ്റ് നമ്മളിത് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് തീയൊന്നും കൂട്ടി വെക്കണ്ട കേട്ടോ അതിൻ്റെ ഗുണങ്ങളെല്ലാം പോകും പത്ത് മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി ഇത് ചെറിയ തീയിൽ അപ്പോൾ അമ്മ ഇത് ഇവിടെ നല്ല ദോശയെല്ലാം ചൂടുന്നുണ്ട് ഇത് നമ്മളെ ചെറുപയർ ദോശയാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളുടെ നമ്മളുടേതാ ഡ്രിങ്കെല്ലാം തിളയ്ക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച നാരങ്ങേൻ്റെ നീരല്ലേ അപ്പോൾ നമ്മളതും കൂടി ഒഴിച്ചു അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി തിളപ്പിച്ച ശേഷം നമ്മളിത് മാറ്റി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു ഇനി തണുത്ത തണുത്തിട്ടോ അല്ലെങ്കിൽ ചെറിയ ചൂടോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ തേനൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഷുഗറുള്ള ആൾക്കാർക്ക് ഇത് അത്ര തേൻ അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ തേനൊന്നും ഒഴിക്കാതെ തന്നെ കുടിക്കാം കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കും ഈ ഡ്രിങ്ക് അപ്പം അടിപൊളിയാണ് കേട്ടോ നിങ്ങളെന്തായാലും ട്രൈ